ഡൽഹിയിലെ തലക്തോറ സ്റ്റേഡിയത്തിനടുത്ത് ഒരു മൊബൈൽ തട്ടുകട നടത്തുകയാണ് ദമ്പതികളായ കരണും അമൃതയും. എല്ലാ ദിവസവും കവലയിൽ 12:30 നാല് മണിക്കും ഇടയിൽ അവരുടെ വെള്ള ഓൾട്ടോ നിർത്തിയിരിക്കുന്നത് കാണാം. സാധാരണയായി 100 പേരെങ്കിലും അവിടെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. വെളുപ്പിന് 3:30 അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ തുടങ്ങുന്ന അധ്വാനം വൈകും വരെ നീളുന്നു. എന്നാൽ പകർച്ചവ്യാധികൾക്ക് മുൻപ് അവരുടെ ജീവിതം ഇതായിരുന്നില്ല. ഒരു പാർലമെന്റ് അംഗത്തിന്റെ ഡ്രൈവറായി വർഷങ്ങളോളം കരൺ ജോലി ചെയ്തു. എന്നാൽ മഹാമാരി അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെടുത്തി. 2015 അദ്ദേഹം അമൃതയെ വിവാഹം കഴിക്കുന്നത്. ജീവിക്കാൻ പല ജോലികളും അദ്ദേഹം ചെയ്തു. എന്നാൽ പകർച്ചവ്യാധി വന്നതോടെ ജീവിതമാകെ കീഴ്മേൽ മറിഞ്ഞു. കരണിന് തന്റെ അഭയകേന്ദ്രവും വരുമാന സ്രോതസ്സും നഷ്ടപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് വീട് വിട്ട് തെരുവിൽ ഇറങ്ങേണ്ടി വന്നു. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ 2016 അദ്ദേഹത്തെ സ്വന്തം കുടുംബം ഉപേക്ഷിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം കുടുംബത്തിലേക്ക് അദ്ദേഹത്തിന് കയറി ചെല്ലാൻ കഴിഞ്ഞില്ല. എന്നാൽ സ്നേഹനിധിയായ അമ്മായി അച്ഛൻ അദ്ദേഹത്തിന്റെ കാർ അവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. പിന്നീട് ദമ്പതികൾ 2 മാസത്തോളം ഡൽഹിയിലെ തെരുവുകളിൽ കഴിഞ്ഞു. ഞങ്ങൾ പകൽ സമയത്ത് ജോലി അന്വേഷിച്ചു. ഗുരുദ്വാരകളിൽ പോയി ഭക്ഷണം കഴിച്ചു. രാത്രികളിൽ കാറിനുള്ളിൽ കഴിച്ചുകൂട്ടി. കുളിക്കാനും മറ്റു പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിച്ചു. ഞങ്ങളുടെ വിധിയോർത്ത് ഞങ്ങൾ കരഞ്ഞുവെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒടുവിൽ ജോലി അന്വേഷിക്കുന്നത് നിർത്താനും പകരം സ്വന്തമായി ഒരു ഭക്ഷണശാല നടത്തുന്നതിനെക്കുറിച്ചും അവർ ചിന്തിച്ചു തുടങ്ങി. ഇതിനായുള്ള മൂലധനം സ്വരൂപിക്കുന്നതിനായി കയ്യിലുണ്ടായിരുന്ന അലമാരയും മറ്റു വസ്തുക്കളും അവർ വിറ്റു തുടങ്ങി. ചില സുഹൃത്തുക്കളും അച്ഛനും ഒരു ചെറിയ തുക സംഭാവന നൽകി. അതുപയോഗിച്ച് കുറച്ച് പലചരക്ക് സാധനങ്ങളും പാചക ഉപകരണങ്ങളും വാങ്ങി. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി നഗരത്തിലെ മാണ്ടി ഹൗസിൽ ഒരു സ്ഥലം വാടകയ്ക്കെടുക്കാൻ അവർ വാഴ്പിയെടുത്തു. പുലർച്ചെ 3:30 ഉണർന്ന ദമ്പതികൾ ഒറ്റയ്ക്ക് ഭക്ഷണം പാകം ചെയ്യുകയും 10 മണിയോടെ ഭക്ഷണം വിൽക്കാനായി പോവുകയും ചെയ്തു. ഓരോ ദിവസവും അവർ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് ചെന്ന് വിറ്റു. ഒരു മാസത്തിന് ശേഷം തൽക്കത്തോറ സ്റ്റേഡിയത്തിന് സമീപം കൂടുതൽ ആളുകളെത്തുന്ന ഒരിടം അവർ കണ്ടെത്തി. വളരെ കുറച്ച് ആഹാര സാധനങ്ങൾ മാത്രമേ അവർ തുടക്കത്തിൽ വിറ്റിരുന്നുള്ളൂ. ഇരിക്കാൻ സ്ഥലമില്ലാത്തതും ഭക്ഷണം കാറിൽ എത്തിക്കുന്നതും ശുചിത്വത്തെയും സുരക്ഷയും കുറിച്ച് ആശങ്കകൾ ജനിപ്പിച്ചു തുടങ്ങി. എന്നാൽ ബിസിനസ് ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു സോഷ്യൽ മീഡിയ വ്ലോഗർ കരൺ ദുബ തന്റെ ചാനലായ ദിൽസെ ഫുഡിൽ അവരെ കുറിച്ചുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് വലിയ സഹായമായി. വീഡിയോ വൈറലാവുകയും കൂടുതൽ ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം ഒരു ദിവസത്തെ ലാഭം 320 രൂപയിൽ നിന്ന് 800 രൂപയായി വളർന്നു. ഇപ്പോൾ ചുരുങ്ങിയത് പ്രതിമാസം 60,000 രൂപയെങ്കിലും ലാഭമുണ്ടാകുന്നുവെന്ന് ദമ്പതികൾ പറയുന്നു. കരണും അമൃതയും തങ്ങളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു. ഏറ്റവും പ്രയാസകരമായ സമയങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് പരസ്പരം അവർ പുലർത്തുന്ന സ്നേഹവും വിശ്വാസവും മൂലമാണെന്ന് അവർ പറയുകയുണ്ടായി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.